ഇത് വാരാണസി. കാശി എന്നും ബനാറസ് എന്ന പേരിലും അറിയപ്പെടുന്ന ഇന്ത്യയുടെ ആത്മീയ തലസ്ഥാനം. ഇന്ത്യയിലെ ഉത്തർപ്രദേശിലാണ് വാരാണസി നഗരം സ്ഥിതി ചെയ്യുന്നത്. വാരാണസിയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രം എന്ന് പറയുന്നത് കാശി വിശ്വനാഥ ക്ഷേത്രം തന്നെയാണ്. വാരാണസി നഗരത്തിൽ ഗംഗാനദിയുടെ തീരത്താണ് കാശി വിശ്വനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചരിത്രപ്രസിദ്ധമായ ഈ ഒരു ക്ഷേത്രവും അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഗംഗാതീരത്ത് വെച്ച് നടക്കുന്ന ഗംഗാരതിയും കാണാൻ വേണ്ടിയിട്ട് ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ ദിവസവും ഇവിടേക്ക് വരുന്നത്. എല്ലാവർക്കും നമസ്കാരം. എക്സോഡി ബീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അങ്ങനെ നേപ്പാളിലെ യാത്ര കഴിഞ്ഞ് ഞാൻ നേരെ പോയത് വാരാണസിയിലേക്കായിരുന്നു. കുറേ നാളായിട്ട് പോകണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് വാരാണസി. എന്താണ് വാരാണസിയിൽ ഇത്ര പ്രത്യേകത, അല്ലെങ്കിൽ വാരാണസിയിൽ എത്തിപ്പെടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫീൽ എന്താണ്, അതൊന്ന് അറിയണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ നിന്ന് പുറപ്പെട്ട് അവിടെ നിന്ന് ബീഹാർ വഴി അതിരാവിലെ 2 മണിക്ക് തന്നെ വാരാണസി റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. അവിടെ നിന്നും കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ലഗേജ് എല്ലാം ക്ലോക്ക് റൂമിൽ വെച്ചതിന് ശേഷം ഞാൻ നേരെ പോയത് അസീഘട്ടിലേക്കാണ്. അവിടെയാണ് ഗംഗാരതി നടക്കുന്നത്. എല്ലാ ദിവസവും രാവിലെ 5:30 അതുപോലെ തന്നെ വൈകുന്നേരം സൂര്യൻ അസ്തമിച്ചതിന് ശേഷവുമാണ് ഗംഗാരതികൾ നടക്കുന്നത്. വാരാണസി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 6 കിലോമീറ്റർ അകലെയാണ് അസീഘട്ട് സ്ഥിതി ചെയ്യുന്നത്. ഓട്ടോയ്ക്ക് ഒരാൾക്ക് 25 രൂപ മാത്രമേ ആകുന്നുള്ളൂ. പക്ഷേ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനാണെങ്കിൽ 100 രൂപയോളം വരുന്നുണ്ട്. ഇന്ത്യക്കാരെ മാത്രമല്ല, ഒരുപാട് വിദേശികളെയും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഞാനെത്തിയത് ദീപാവലി ദിവസമായതുകൊണ്ട് തന്നെ ദീപാവലിയോടനുബന്ധിച്ചുള്ള ആഘോഷങ്ങൾ ഇവിടെ കാണാൻ പറ്റി. ഗംഗാരതി എന്ന് പറയുന്ന സംഭവം നമ്മൾ ഒരു തവണയെങ്കിലും നേരിട്ട് കാണേണ്ട കാഴ്ച തന്നെയാണ്. ഏകദേശം 45 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു ചടങ്ങാണ് ഈ ഒരു ആരതി എന്ന് പറയുന്നത്. ആരതിയുടെ പൂജ കഴിഞ്ഞതിന് ശേഷം അടുത്ത ചടങ്ങെന്ന് പറയുന്നത് ആരതി തൊഴുന്നതാണ്. അപ്പൊ അതും അങ്ങേറ്റം പരിപാവനമായി എല്ലാവരും കണക്കാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ ചടങ്ങെല്ലാം കഴിയുന്ന സമയം കൊണ്ട് തന്നെ സൂര്യൻ എന്തായാലും ഉദിച്ചു വരാൻ തുടങ്ങും. ഗംഗാനദിയുടെ തീരത്ത് ഇത്ര ഡിവൈനായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നല്ലൊരു സൂര്യോദയം കാണാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ അത് മനസ്സിനും ശരീരത്തിനും കണ്ണിനും ഒക്കെ നല്ലൊരു കുളിർമ തരുന്ന ഒരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു ഫീൽ തന്നെയാണ്. അതിരാവിലെ തന്നെ ഒരുപാട് ആൾക്കാർ ഗംഗാനദിയുടെ തീരത്ത് പലതരത്തിലുള്ള പൂജകൾ ചെയ്യുന്ന കാഴ്ചയും ഞാൻ കണ്ടു. പൂജകൾ ചെയ്യുന്ന മനുഷ്യരുടെ ഇടയിൽ നിന്ന് ചുറ്റിത്തിരിയുന്ന കന്നുകാലികളും അതുപോലെ തന്നെ വളർത്തു നായകളെയും കൊണ്ട് നടക്കാനിറങ്ങുന്ന മനുഷ്യരെയും ഞാൻ കണ്ടു. മനുഷ്യനെന്നോ മൃഗമെന്നോ ഉള്ള യാതൊരു വേർതിരിവും ഈ ഒരു സ്ഥലത്തില്ല. യാതൊരു നിയന്ത്രണങ്ങളും ഇല്ല. ആർക്കും സ്വതന്ത്രമായിട്ട് നടക്കാം. അതിരാവിലെ ഗംഗാതീരത്തുള്ള ഈ ഒരു അന്തരീക്ഷം വളരെ മനോഹരമാണെങ്കിലും പൂജാവശിഷ്ടങ്ങളും മറ്റുമൊക്കെ മാലിന്യങ്ങളുടെ രൂപത്തിൽ അവിടെ ഇവിടെയായിട്ട് ഗംഗാതീരത്ത് കെട്ടിക്കിടക്കുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന അസീഘട്ടിൽ നിന്നും കാശി വിശ്വനാഥ് ക്ഷേത്രത്തിലേക്ക് 3.5 കിലോമീറ്റർ ദൂരമുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഗംഗാതീരത്ത് കൂടെ നടന്നും യാത്ര ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ ബോട്ട് സർവീസും ഉണ്ട്. അസീഘട്ടിൽ നിന്ന് തുടങ്ങി കാശി വിശ്വനാഥ ക്ഷേത്രം വരെ വേണമെങ്കിൽ തിരിച്ചും അവർ കൊണ്ടാക്കും. 100 രൂപയാണ് ഒരാൾക്ക് റേറ്റ് വരുന്നത്. അതല്ല നിങ്ങൾക്ക് റോഡ് മാർഗം പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും പോവാം. അസീഘട്ടിൽ നിന്നും ടെമ്പിൾ ജംഗ്ഷനിലേക്ക് ഓട്ടോറിക്ഷയ്ക്ക് 20 രൂപ ആവുന്നുള്ളൂ. വാരാണസി എന്ന് പറയുന്ന ഈ ഒരു നഗരത്തിൽ മാത്രം കണക്കുകൾ പ്രകാരം ചെറുതും വലുതുമായ അമ്പലങ്ങൾ 1000-ൽ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അസീഘട്ടിൽ നിന്ന് തുടങ്ങി കാശി വിശ്വനാഥ ക്ഷേത്രം വരേക്കും ഗംഗാനദീതീരത്തുടനീളം ഘട്ടുകൾ അഥവാ പടവുകൾ ഒരുപാടെണ്ണമുണ്ട്. ആകെ 84 ഘട്ടുകളാണ് ഉള്ളത്. അതിൽ തന്നെ അസീഘട്ട്, മണികർണിക ഘട്ട്, ദശാശ്വമേധ് ഘട്ട് ഇതൊക്കെ അത്യാവശ്യം പ്രസിദ്ധമാണ്. ദശാശ്വമേധ് ഘട്ടിൽ വെച്ച് ചില സമയങ്ങളിൽ വൈകുന്നേരം ഗംഗാരതി നടക്കാറുണ്ട്.
ഇതാണ് മണികർണിക കട്ട്. ഇവിടെ വെച്ചിട്ടാണ് ആൾക്കാർ മൃതദേഹങ്ങളൊക്കെ ദഹിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പകുതി കത്തിക്കരഞ്ഞ മൃതദേഹങ്ങൾ ഗംഗാനദിയിലേക്ക് ഒഴുക്കി വിടുന്നതും ഇവിടുത്തെ ഒരു വിശ്വാസമാണ്. ഗംഗാനദിയിൽ മുങ്ങിക്കുളിച്ചു കഴിഞ്ഞാൽ പാപമോക്ഷം കിട്ടുമെന്ന് വിശ്വസിക്കുന്നത് പോലെ തന്നെ മൃതദേഹങ്ങളൊക്കെ ഗംഗാനദിയിലേക്ക് ഒഴുക്കി വിടുന്നതിലൂടെ ആത്മാവിന് ശാന്തി കിട്ടുമെന്നും ഇവിടെയുള്ള ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട്. മരിക്കാൻ വേണ്ടി പോലും ആൾക്കാർ കാശിയിലേക്ക് വരുന്നുണ്ട്. അവർക്ക് താമസിക്കാനുള്ള റൂമുകൾ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യമാണ് അതിലേറെ വിചിത്രം. അങ്ങനെ 3.5 കിലോമീറ്റർ യാത്ര ചെയ്ത് ഞാനിപ്പോൾ എത്തി നിൽക്കുന്നതാണ് കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ ഗംഗാതീരത്തുള്ള കവാടത്തിൻ്റെ മുന്നിൽ. ഈ ഒരു ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറാനായിട്ട് 4 സൈഡിലും ഒരുപാട് ഗേറ്റുകളുണ്ട്. കാശി ഒരു അനുഭവമാണ്. അത് നമ്മൾ കണ്ണുകളിലൂടെ കണ്ട് മനസ്സിലൂടെ അനുഭവിച്ചറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. ബോട്ട് സർവീസ് കഴിഞ്ഞ് തിരിച്ച് അസീഗട്ടിൽ വന്നിറങ്ങിയ ഞാൻ റോഡ് മാർഗം ഓട്ടോറിക്ഷയിലാണ് അമ്പലത്തിലേക്ക് പോയത്. രാവിലെ 1:30 ആയിട്ടേ ഉള്ളൂ. അമ്പലത്തിലേക്കുള്ള വഴിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എന്നാൽ പോലും ഈ ഒരു ജംഗ്ഷനിൽ എത്തിക്കഴിയുമ്പോഴാണ് നമുക്ക് ഇവിടുത്തെ തിരക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആൾക്കാർ വന്നിട്ടുണ്ട്. വാരാണസിയിൽ ഒരുപാട് തെരുവോര കച്ചവടക്കാരുണ്ട്. ഇവിടെ നമുക്ക് ആഹാര സാധനങ്ങളൊക്കെ അത്യാവശ്യം ചീപ്പാണെന്ന് വേണമെങ്കിൽ പറയാം. 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് നല്ല മസാല ദോശയൊക്കെ കിട്ടും. ഇത് അമ്പലത്തിലേക്കും അതുപോലെ തന്നെ ഗംഗാതീരത്തേക്കുള്ള വഴിയായതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല തിരക്ക് തന്നെയാണ്. ദീപാവലി ദിവസമാണ് ഞാനിവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ മധുരപലഹാരങ്ങളൊക്കെ ഒരുപാട് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇപ്പം നിൽക്കുന്നത് കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലാണ്. ഇത് പ്രവേശന കവാടങ്ങളിൽ ഒരെണ്ണം മാത്രമാണ്. ക്ഷേത്രത്തിനുള്ളിലേക്ക് ക്യാമറ ഒന്നും അലോഡല്ല. ഫോണും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ലോക്കർ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ പുറത്തുനിന്നുണ്ട്. അവിടെ വെച്ചിട്ട് വേണം കയറാൻ. നല്ല രീതിയിൽ ചെക്കിംഗ് ഒക്കെ ഉള്ളതാണ്. ഈ കാണുന്ന ഭാഗത്താണ് കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ പരമശിവന്റെ ശ്രീകോവിലൊക്കെ ഉള്ളത്. അതിനോടനുബന്ധിച്ചുള്ള ചെറിയ ചെറിയ ശ്രീകോവിലുകളും കാര്യങ്ങളൊക്കെ ഈ ഒരു കോമ്പൗണ്ടിനുള്ളിൽ തന്നെയാണ് ശ്രദ്ധിക്കുന്നത്. കാശി വിശ്വനാഥ ക്ഷേത്രം എന്ന് പറയുന്നത് ചെറിയൊരു അമ്പലം മാത്രമല്ല, ഇത് അമ്പലങ്ങളുടെ വലിയൊരു കോംപ്ലക്സ് തന്നെയാണ്. ഇതിൻ്റെ കോമ്പൗണ്ടിലുള്ളിൽ തന്നെയാണ് ചെറിയ ചെറിയ ഒരുപാട് അമ്പലങ്ങളും സ്ഥിതി ചെയ്യുന്നത്. നേരത്തെ ബോട്ടിൽ വെച്ച് കണ്ട ഗംഗാതീരത്തുള്ള കവാടത്തിന് മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇതുവഴി ഗംഗാതീരത്തൂടെ നടന്നു കഴിഞ്ഞാൽ മണികർണിക ഘട്ടിലേക്കും അതുവഴി അസീഘട്ട് വരേക്കും നമുക്ക് പോവാം. മഞ്ഞുകാലം ആവാത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെയിലും ചൂടുമുള്ള കാലാവസ്ഥയാണ് ഇവിടെ. ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങി ഇനി ഇവിടുത്തെ തെരുവുകളിലൂടെ ഒന്ന് നടക്കണം. കാശിയിലെങ്ങും സുലഭമായി കിട്ടുന്ന പാനീയങ്ങളാണ് ബദാം മിൽക്കും ലസ്സിയും ഒക്കെ. അതൊക്കെ ഒന്ന് വാങ്ങിച്ചു കഴിക്കണം. കേരളത്തിൽ നിന്ന് വാരാണസിയിലേക്ക് ഡയറക്റ്റ് ട്രെയിൻ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ഉള്ളൂ. എറണാകുളം ജംഗ്ഷനിൽ നിന്നും ശനിയാഴ്ച ദിവസം രാത്രിയാണ് ആ ഒരു ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നത്. 49 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ ഒരു ട്രെയിൻ സർവീസിൻ്റെ സ്ലീപ്പർ ക്ലാസ്സിന് റേറ്റ് 1000 രൂപയ്ക്ക് താഴെ വരുന്നുള്ളൂ. അതല്ല, നിങ്ങൾക്ക് എന്നെപ്പോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് 700 രൂപ മാത്രമേ വരുന്നുള്ളൂ. മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് എല്ലാ ദിവസവും തിരുവനന്തപുരത്ത് നിന്ന് ന്യൂഡൽഹി വരെ പോകുന്ന കേരള എക്സ്പ്രസ് തന്നെയാണ്. ഒരു ദിവസം ട്രാവൽ ചെയ്ത് മധ്യപ്രദേശിലെ ഇറ്റാർസി ജംഗ്ഷനിൽ ഇറങ്ങുക. അവിടെ നിന്നും ഡയറക്റ്റ് നമുക്ക് വാരാണസിയിലേക്കുള്ള ട്രെയിൻ കിട്ടും. കേരള എക്സ്പ്രസ് ഞാൻ പ്രിഫർ ചെയ്യാൻ കാരണം കേരള എക്സ്പ്രസ് അത്യാവശ്യം നല്ല ഫാസ്റ്റാണ്, സ്റ്റോപ്പുകൾ കുറവാണ്. പിന്നെ കേരളത്തിൽ നിന്നും നോർത്ത് ഇന്ത്യയിലേക്ക് പോകുന്ന ട്രെയിനുകളിൽ അത്യാവശ്യം വൃത്തിയുള്ളൊരു കമ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ വൃത്തിയുള്ളൊരു ട്രെയിൻ എന്ന് പറയുന്നത് കേരള എക്സ്പ്രസ് തന്നെയാണ്. ഇനി അതല്ല, ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നവർ കാണുന്നുണ്ടെങ്കിൽ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ നിന്നും 26 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ വാരാണസി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക്. വാരാണസിയിൽ നിന്നും തിരിച്ചു പോകാനുള്ള സമയമായി. എന്നാലും ഗംഗാതീരത്ത് നിന്നും വാരാണസി നഗരത്തെ നോക്കിക്കൊണ്ട് ഒരുപാട് നേരം ഞാനങ്ങനെ ഇരുന്നു. ഒരു തവണ ഇവിടെ വരുന്നവർ വീണ്ടും വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് വാരാണസി.
അങ്ങനെ രണ്ടാഴ്ച നീണ്ടു നിന്നിരുന്ന ന്യൂഡൽഹി നേപ്പാൾ വാരാണസി യാത്രകൾക്ക് ശേഷം ഞാൻ നേരെ നാട്ടിലേക്ക് മടങ്ങുകയാണ്. വാരാണസിയിൽ നിന്നും ട്രെയിനിൽ മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലേക്കും അവിടെ നിന്നും കേരള എക്സ്പ്രസിൽ തിരുവനന്തപുരത്തേക്കാണ് എൻ്റെ അടുത്ത യാത്ര. അങ്ങനെ 52 മണിക്കൂറത്തെ ട്രെയിൻ യാത്രയ്ക്ക് ശേഷം ഞാൻ നേരെ തിരുവനന്തപുരത്തെത്തി. ഇനി മറ്റൊരു യാത്രയുമായി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ ഫ്രം എക്സോട്ടിക് ബീസ്റ്റ്.